ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ആന്ത്രപ്പോളജി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ആന്ത്രപ്പോളജി എന്താണെന്നും അതിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളായ ഹെൽത്ത്, ഡിസീസ്, ഇൽനെസ് എന്നിവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ റിലേഷൻഷിപ്പ് എമംഗ് കൾച്ചർ, ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്താണെന്ന് നോക്കാം. സംസ്കാരം, ആരോഗ്യം, അസുഖം എന്നിവ തമ്മിലുള്ള ബന്ധം. സംസ്കാരം, ആരോഗ്യം, അസുഖം എന്നിവ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ നാല് പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കൾച്ചർ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. സംസ്കാരം, ആരോഗ്യം, അസുഖം എന്നീ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നു. ആരോഗ്യം, അസുഖം എന്നീ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നത് സംസ്കാരമാണ്. രണ്ടാമത്, കൾച്ചർ പ്രാക്ടീസ് ഇൻഫ്ലുവൻസ് ഡിസീസ്. ചില സാംസ്കാരിക രീതികൾ അസുഖത്തെ സ്വാധീനിക്കുന്നു. ചില സാംസ്കാരിക രീതികൾ കാരണം അസുഖങ്ങൾ ഉണ്ടാവുന്നു. മൂന്നാമത്, കൾച്ചർ ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്. അസുഖങ്ങളുടെ വ്യാപനത്തെ സംസ്കാരം സ്വാധീനിക്കുന്നു. നാലാമത്, കൾച്ചർ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ചികിത്സാ രീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ സംസ്കാരം സ്വാധീനിക്കുന്നു. ഏത് ചികിത്സാ രീതികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്കാരമാണ്. ഇവ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം, കൾച്ചർ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഒന്നാമത്തെ പോയിന്റ്, സംസ്കാരം, ആരോഗ്യം, അസുഖം എന്നീ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നു. എവ്രി കൾച്ചർ ഹാസ് ദർ ഓൺ എക്സ്പ്ലനേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓരോ സംസ്കാരത്തിനും ആരോഗ്യം, രോഗം എന്നിവയെ സംബന്ധിച്ച് അവരുടേതായ വിശദീകരണങ്ങൾ ഉണ്ടാവും. എല്ലാ സംസ്കാരത്തിലും എന്താണ് ആരോഗ്യമെന്നും എന്താണ് രോഗമെന്നും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദ നോളജ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ കൾച്ചർ. ഒരു സമൂഹത്തിൽ ആരോഗ്യത്തെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും നിലനിൽക്കുന്ന അറിവ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ സമൂഹത്തിലും ആരോഗ്യത്തെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും ചില അറിവുകൾ നിലനിൽക്കുന്നത് കാണാം. അത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻ മോഡേൺ സൊസൈറ്റി, എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ ഡിസീസ് വെൻ ഹിസ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ കണ്ടീഷൻ ഈസ് ഇംപ്രോപ്പർ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് മൈക്രോ ഓർഗാനിസം. ആധുനിക സമൂഹത്തിലെ ഒരാളെ എപ്പോഴാണ് നമ്മൾ അസുഖബാധിതനായി കണക്കാക്കുന്നത്? രോഗാണുബാധ കൊണ്ട് അയാൾക്ക് ശാരീരികമോ മാനസികമോ വൈകാരികമായ നിലയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാവുമ്പോഴാണ്. രോഗാണുബാധ കൊണ്ട് മെന്റൽ ഇമോഷണൽ കണ്ടീഷൻ, ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ കണ്ടീഷൻ ഇംപ്രോപ്പർ ആവുമ്പോഴാണ് ഒരാളെ നമ്മൾ ഇൻ ഡിസീസ്, അസുഖബാധിതനാണെന്ന് പറയുന്നത്. ബട്ട് ഇൻ ട്രൈബൽ സൊസൈറ്റി, എ പേഴ്സൺ ഈസ് ഇൻ ഡിസീസ് വെൻ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ദ റെയിലി ഡ്യൂട്ടി ഇൻ ആക്ടിവിറ്റി. ഗോത്ര സമൂഹങ്ങളിൽ ഒരാൾക്ക് ദൈനംദിന ജോലികൾ ചെയ്യാൻ കഴിയാത്ത വിധം വയ്യാതാവുമ്പോഴാണ് അയാളെ അസുഖബാധിതനായി കണക്കാക്കുന്നത്. അപ്പം ആധുനിക സമൂഹത്തിൽ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ കണ്ടീഷൻ ഇംപ്രോപ്പർ ആകുമ്പോൾ ഒരാളെ നമ്മൾ അസുഖബാധിതനാണെന്ന് പറയാം. എന്നാൽ ട്രൈബൽ സമൂഹങ്ങളിൽ, വെൻ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡു ദ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റി, യു കാൻ സേ ദാറ്റ് ഹി ഈസ് ഇൻ ഡിസീസ്. ഒരാൾക്ക് ദൈനംദിനം ചെയ്യുന്ന വർക്കുകൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അയാളെ അസുഖമുള്ളയാളായി നമ്മൾ കണക്കാക്കുന്നത്. ഇതിൽ വരുന്നത് മറ്റൊരു ഏരിയയാണ് ഹോട്ട് ആൻഡ് കോൾ കോൺസെപ്റ്റ് എന്നുള്ളത്. കൾച്ചർ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് ഹോട്ട് ആൻഡ് കോൾ കോൺസെപ്റ്റ്. ദ കോൺസെപ്റ്റ് ഓഫ് ഹോട്ട് ആൻഡ് കോൾ വേരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. ചൂട്, തണുപ്പ് എന്നീ ആശയങ്ങൾ, ചൂട്, തണുപ്പ് എന്നീ ആശയങ്ങൾ സംസ്കാരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. Tribal people considered some health problems like cold, fever and other respiratory infection as illness of cold, whereas some other diseases like ulcer, piles, urinary disorders as illness of heat. Chila gotra vibhagangala jaladosham, pani, shwasaneendriyavumayi bandhappetta asukhangala enniva tanuppu kondulla asukhangalayum, ulcer, പൈൽസ്, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചൂട് അസുഖങ്ങളായി കണക്കാക്കുന്നത് കാണാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എന്താണ്, ചില അസുഖങ്ങൾ വന്നാൽ നമ്മൾ അത് തണുപ്പ് കൊണ്ടുള്ള അസുഖങ്ങളാണെന്നും ചില അസുഖങ്ങൾ വന്നാൽ ചൂട് സമയത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളാണെന്നും നമ്മൾ വേർതിരിച്ച് പറയാറുണ്ട്. ഹോട്ട് ആൻഡ് കോൾഡ് ഡിസീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കൾച്ചർ.
ഇറ്റ് വേരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. ദിസ് കോൺസെപ്റ്റ് ഹോട്ട് ആൻഡ് കോൾഡ് ഈസ് ആപ്ലിക്കബിൾ ടു ഫുഡ് ഓൾസോ. ചൂട് തണുപ്പ് എന്നീ ആശയങ്ങൾ ഭക്ഷണത്തിനും നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഓൾസോ വേരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. അതും എന്താണ്, ഓരോ സംസ്കാരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. Some foods are considered as hot and some food as cold. ചില ഭക്ഷണങ്ങളെ നമ്മൾ ചൂടാഹാരമെന്നും ചിലതിനെ തണുപ്പാഹാരമെന്നും പറയുന്നു. ഉദാഹരണത്തിന്, കേരളത്തിലെ ചിക്കൻ, കാർഡമം, വീറ്റ്, എഗ് ആർ കൺസിഡേർഡ് ആസ് ഹോട്ട് ഫുഡ്. മിൽക്ക്, പെപ്പർ, ടീ എറ്റ്സെട്ര ആർ കൺസിഡേർഡ് ആസ് കോൾഡ് ഫുഡ്. കേരളത്തിലെ കോഴിയിറച്ചി, ഏലം, ഗോതമ്പ്, മുട്ട എന്നിവയെ ചൂട് ഭക്ഷണമായി കണക്കാക്കുന്നു. കുരുമുളക്, തൈര്, ചായ എന്നിവ തണുപ്പ് ഭക്ഷണമായി കണക്കാക്കുന്നു. ഇതും ഓരോ സംസ്കാരത്തിലും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. ചൂട് സമയത്ത് ചൂടാഹാരങ്ങൾ കഴിക്കുന്നതും തണുപ്പ് സമയത്ത് തണുപ്പാഹാരങ്ങൾ കഴിക്കുന്നതും അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ടേക്കിംഗ് ഹോട്ട് ഫുഡ് ഇൻ ഹോട്ട് സീസൺ ആൻഡ് കോൾഡ് ഫുഡ് ഇൻ കോൾഡ് സീസൺ മേ കോസ് ഡിസീസസ്. ദർ ഷുഡ് ബി ബാലൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് ടു അവോയ്ഡ് ഡിസീസസ്. അസുഖങ്ങൾ ഒഴിവാക്കാൻ ചൂട് തണുപ്പ് എന്നിവയ്ക്കിടയിൽ നമുക്കൊരു ബാലൻസ് ഉണ്ടായിരിക്കണം, സന്തുലിതാവസ്ഥ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അസുഖങ്ങൾ ഒഴിവാവുള്ളൂ. സെയിം ഫുഡ് ഈസ് ക്ലാസിഫൈഡ് ഡിഫറൻലി ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ്. ഒരേ ഫുഡ് വ്യത്യസ്ത സംസ്കാരത്തിൽ വ്യത്യസ്ത രീതിയിലാണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ പഠിച്ചു ഇൻ ഇന്ത്യ എഗ് ഈസ് എൻ ഹോട്ട് ഫുഡ്. എഗ് ഈസ് കൺസിഡേർഡ് ആസ് കോൾഡ് ഫുഡ് ഇൻ തായ്ലാൻഡ് ബട്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഹോട്ട് ഫുഡ് ഇൻ ബംഗ്ലാദേശ്. തായ്ലാൻഡിൽ മുട്ട തണുപ്പ് ഭക്ഷണമായി കരുതുമ്പോൾ ബംഗ്ലാദേശിൽ അത് ചൂട് ഭക്ഷണമായി കണക്കാക്കുന്നു. അപ്പം ഒരേ ഭക്ഷണത്തെ വ്യത്യസ്ത സംസ്കാരത്തിൽ വ്യത്യസ്ത രീതിയിലാണ് കണക്കാക്കുന്നത്. ഇറ്റ് വാരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. ഇപ്പം കൾച്ചർ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന പോയിന്റിൽ നമ്മൾ പറയേണ്ടത് ഡിസീസ് എന്നുള്ള കാഴ്ചപ്പാട് മോഡേൺ മാൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ടേബിൾ പീപ്പിളിൻ്റെ കോൺസെപ്റ്റ് എന്താണ്. രണ്ടാമതായി ഹോട്ട് ആൻഡ് കോൾഡ് ഫുഡിനെ കുറിച്ച് പറയാം. ഹോട്ട് ആൻഡ് കോൾഡ് ഫുഡ് ഡിസീസസിന് മാത്രമല്ല ഹോട്ട് ആൻഡ് കോൾഡ് കോൺസെപ്റ്റ് ഉള്ളത്, ഫുഡിൽ നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് കോൺസെപ്റ്റ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് കൾച്ചർ പ്രാക്ടീസ് ഇൻഫ്ലുവൻസ് ഡിസീസ്. സാംസ്കാരിക രീതികൾ അസുഖത്തെ സ്വാധീനിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും കാണുന്ന അസുഖങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. സം ഓഫ് ദ മോഡേൺ ഡിസീസസ് ആർ ദ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദേ ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ചില പുതിയ അസുഖങ്ങൾ ജീവിതശൈലിയിലെ മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഇവയെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് വെസ്റ്റേണൈസേഷൻ ലീഡ്സ് ടു ഡിസീസസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്യാൻസർ, കൊളസ്ട്രോൾ, ഓവർവെയ്റ്റ് ആൻഡ് ഒബിസിറ്റി. ഈ അസുഖങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. വ്യാപകമാവുന്ന പാശ്ചാത്യവൽക്കരണം, സാമ്പത്തിക വികാസം തുടങ്ങിയവയുടെ ഫലമായി അമിത രക്തസമ്മർദ്ദം, ബി പി എന്ന് പറയുന്നത്, പ്രമേഹം, ഷുഗർ, അമിതവണ്ണം, ഒബിസിറ്റി, ക്യാൻസർ ഇവയൊക്കെ നമുക്ക്, കൊളസ്ട്രോൾ എന്നിവയൊക്കെ നമുക്ക് കാണാം. ഈ അസുഖങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. AIDS and sexually transmitted diseases, STD എന്ന് പറയും, are because of change in lifestyle. അപ്പം എയ്ഡ്സും ലൈംഗികജന്യ രോഗങ്ങളും സാംസ്കാരിക മാറ്റത്തിന്റെ ഫലമായാണ്. ഇവയും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയാം. ഇതിനു പുറമെ, അപ്പാർട്ട് ഫ്രം ദീസ്, ദർ ആർ റീസെന്റ് ട്രെൻഡ്സ് ടു അവോയ്ഡ് ഫുഡ് ടു മെയിൻറ്റെയിൻ സ്ലിംനെസ് ഓഫ് ബോഡി വിച്ച് ലീഡ്സ് ടു അനോറക്സിയ നെർവോസ ആൻഡ് ബുലീമിയ. ഇതിനു പുറമെ, ഇതുകൂടാതെ ശരീരം മെലിയുന്നതിനായി ഭക്ഷണം ഒഴിവാക്കുന്നത്, ചില കുട്ടികൾ അല്ലെ ചില ആൾക്കാർ ശരീരം മെലിയുവാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നത് കാണാം. അത് അനറോക്സിയ നെർവോസ അതേപോലെ ബുലീമിയ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഇതിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് കുരു ഡിസീസ് എന്നുള്ളത്. Certain culture practices leads to different types of disorder and kuru disease is an example for this. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാംസ്കാരിക രീതികളും മനുഷ്യരിൽ വൈകല്യം ഉണ്ടാക്കുന്ന കുരു രോഗം ഇതിനുദാഹരണമാണ്. ഇപ്പം ചില സാംസ്കാരിക രീതികൾ കാരണം
മനുഷ്യരിൽ ചില വൈകല്യങ്ങൾ കാണാൻ സാധിക്കും. കുരു രോഗം എന്നുള്ളത് ഇതിനുദാഹരണമാണ്. ഇതിനെ ലാഫിംഗ് ഡിസീസ് എന്നും പറയും. മസിൽസ് വീക്കാവും, അതാണ് അതിൻ്റെ ഈ അസുഖം വന്നാലുള്ള ലക്ഷണം. മുഖത്തുള്ള മസിലുകൾ വീക്കായി എപ്പോഴും ചിരിച്ച രൂപത്തിലായിരിക്കും ഉണ്ട്. അതിനാണ് കുരു രോഗം അഥവാ കുരു ഡിസീസ് എന്ന് പറയുന്നത്. കുരു ഈസ് റയർ ആൻഡ് ഫാറ്റൽ ബ്രെയിൻ ഡിസോർഡർ ദാറ്റ് ഒക്കേർഡ് എമംഗ് ദ ഫോർ ട്രൈബ്സ് ഓഫ് ന്യൂഗിനിയ. ന്യൂഗിനിയിലെ ഫോർ എന്ന ഗോത്രജനതകൾക്കിടയിൽ തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് കുരു രോഗം എന്ന് പറയുന്നത്. ന്യൂഗിനിയിലെ ഫോർ എന്ന് പറഞ്ഞ ഗോത്രവിഭാഗങ്ങളുടെ ഇടയിൽ കണ്ടിരുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവമായ രോഗമായിരുന്നു കുരു ഡിസീസ്. ദ ഫോർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫോളോ മോർച്ചറി കാനിബാലിസം. എന്തുകൊണ്ടാണ് ഈ അസുഖം അവരുടെ ഇടയിൽ വന്നത്? ബൈ സ്റ്റഡിങ് മെഡിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ദ ഫോളോ മോർച്ചറി കാനിബാലിസം. ഇപ്പം പഠനത്തിലൂടെ മെഡിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു, ഫോർ ഗോത്രവിഭാഗങ്ങൾ മനുഷ്യ മൃതശരീരം ഭക്ഷിക്കുന്നു, ആചാരം പിന്തുടരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇവരിൽ എന്താണ് കുരു രോഗം കണ്ടുവരുന്നത്. ദി കൺസ്യൂംഡ് ദ ഡെഡ് ബോഡീസ് ഓഫ് ദ പേഴ്സൺ ടു റിട്ടേൺ ദ ലൈഫ് ഫോഴ്സ് ഓഫ് ദ ഡിസീസ് ടു ദ ഹാംലെറ്റ്. ഗോത്രവിഭാഗക്കാർ മരിച്ച മനുഷ്യരുടെ ജീവശക്തി തിരികെ ലഭിക്കാനാണ് മൃതശരീരം ഭക്ഷിക്കുന്നത്. അപ്പം അവരെന്തുകൊണ്ടാണ് ഈ മൃതശരീരങ്ങൾ ഭക്ഷിക്കുന്നത്? ടു റിട്ടേൺ ദ ലൈഫ് ഫോഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ ടു ദ ഹാംലെറ്റ്. മരിച്ച മനുഷ്യരുടെ ജീവിതശക്തി തിരിച്ചവരുടെ കുടിയിലേക്ക് എത്താൻ വേണ്ടിയാണ് മൃതശരീരം ഭക്ഷിക്കുന്നത്. ദിസ് എ ബിലീഫ്, ഇത് അവരുടെ ഒരു വിശ്വാസമാണ്. ദി ഫീഡ് പീസസ് ഓഫ് ബ്രെയിൻ ടു യങ് ചിൽഡ്രൻ ആൻഡ് എൽഡർലി റിലേറ്റീവ് ആസ് പാർട്ട് ഓഫ് റിച്വൽ. ആചാരപ്രകാരമായി മരിച്ചവരുടെ തലച്ചോറിന്റെ ഭാഗങ്ങൾ കുട്ടികളും ബന്ധുക്കളായ മുതിർന്നവരുമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവരായ ആൾക്കാർക്കുമാണ്. ദിസ് കുരു ഡിസീസ് വാസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഈറ്റിംഗ് ബ്രെയിൻ. ഈ ബ്രെയിനാണ് ഈ അസുഖം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ കഴിക്കുന്നത് വഴിയാണ് ഈ അസുഖങ്ങൾ പകരുന്നത്. തലച്ചോറ് ആഹാരമാക്കുന്നത് വഴിയാണ് കുരു രോഗം പകരുന്നത്. അതാണ് കുരു ഡിസീസസിനെ കുറിച്ച്. ഇതിൽ പറയേണ്ട മറ്റൊരു ഏരിയ ആണ് ഡിസീസസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. കൾച്ചർ എയിംസ് അറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഇൻ സെർട്ടൻ കേസസ് ഇറ്റ് ലീഡ്സ് ടു ഡിസീസസ് ആൻഡ് ദേ ആർ കോൾഡ് ഡിസീസസ് ഓഫ് ഡെവലപ്മെന്റ്. വികസനജന്യ രോഗങ്ങൾ. സംസ്കാരം മനുഷ്യന്റെ വികാസത്തെ ലക്ഷ്യം വെക്കുന്നു. ചില സാഹചര്യങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്പം മെയിൻ എയിം ഓഫ് കൾച്ചർ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമനിറ്റി അല്ലേ. മനുഷ്യരുടെ വികാസമാണ് സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബട്ട് ഇൻ സെർട്ടൻ കേസസ് ഇറ്റ് ലീഡ്സ് ടു ഡിസീസസ്. ചില സാഹചര്യങ്ങളിൽ അത് വികസന പ്രവർത്തനങ്ങൾ അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഡിസീസസ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഡിസീസസ് കോസ്ഡ് ബൈ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്. സാമൂഹിക സാമ്പത്തിക വികാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് വികസനജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. മലേറിയ, വൺ ഓഫ് ദ ഗ്രേറ്റർ കില്ലർ ഡിസീസസ് ആർ അൺനോൺ ടു ഹണ്ടിംഗ് ഗാദറിംഗ് സൊസൈറ്റി. മാരകമായൊരു അസുഖമായിരുന്നു മലേറിയ. ഈ രോഗങ്ങൾ വേട്ടയാടലും വിഭവശേഖരണം നടത്തുകയും ചെയ്യുന്ന സമൂഹങ്ങളിൽ കേട്ടുപോലുമില്ലായിരുന്നു. ഫോർ ഡൂയിങ് അഗ്രികൾച്ചർ പീപ്പിൾ ബിഗാൻ ടു ക്ലിയർ ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു മോസ്കിറ്റോ ബ്രീഡിംഗ് ആൻഡ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു മലേറിയൽ ഇൻഫെക്ഷൻ. ജനങ്ങൾ വനപ്രദേശങ്ങളിൽ വെട്ടി നശിപ്പിച്ചത് കൊതുക് വളരുന്നതിന് കാരണമാവുകയും അതുവഴി മലേറിയ രോഗം വ്യാപിക്കുന്നതിനും കാരണമാവുകയും ചെയ്തു. ഫോർ ഡൂയിങ് അഗ്രികൾച്ചർ, കൃഷി ചെയ്യുവാൻ വേണ്ടി ജനങ്ങൾ അവിടെയുള്ള കാടുകളെല്ലാം വെട്ടി നശിപ്പിച്ചു. അത് മലേറിയ രോഗം വ്യാപിക്കുന്നതിന് കാരണമായി. വികസനജന്യ രോഗങ്ങളിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് KFD, ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്, കൈസനൂർ വനരോഗം, കുരങ്ങുപനി എന്നൊക്കെ നമുക്കിപ്പോൾ പത്രങ്ങളിലെല്ലാം കാണാം. അതിൻ്റെ ഒരു ഭാഗമാണ്. ദിസ് വൈറൽ ഡിസീസ് വാസ് ഫസ്റ്റ് ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക. ഈ രോഗം കർണാടകയിലെ കൈസാനൂർ എന്ന പ്രദേശത്താണ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. എന്താണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണം? സഡൻ ചിൽസ്, ഫീവർ, ഫ്രണ്ടൽ ഹെഡേക്ക്, സ്റ്റിഫ്നെസ് ഓഫ് ദ നെക്ക് ആൻഡ് ബോഡി പെയിൻ ആർ ദ സിംപ്റ്റംസ് ഓഫ് ഡിസീസ്. പെട്ടെന്നുള്ള പനി, തണുപ്പ്, തലവേദന, ശരീരവേദന എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ.
This disease mostly affected the agriculture workers and cattle rearing people who were exposed to forest. കൃഷിപ്പണിക്കാരെയും ഇടയന്മാരെയുമാണ് ഈ അസുഖം പ്രത്യേകമായി ബാധിച്ചത്. ഇവരായിരുന്നു വനം വെട്ടിത്തെളിച്ച സ്ഥലത്ത് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും ബാധിച്ചത് കൃഷിപ്പണിക്കാരെയും ഇടയന്മാർ എന്ന് വെച്ചാൽ കന്നുകാലികളെ നോക്കി നിൽക്കുന്ന ആൾക്കാർ ഇവർക്കായിരുന്നു ഇത് ആദ്യമായിട്ട് ബാധിച്ചത്. ഇൻ ദ ക്ലിയർഡ് ഏരിയ ഇന്റർനാഷണൽ കമ്പനി ഡിസൈഡഡ് ടു എസ്റ്റാബ്ലിഷ് കാറ്റിൽ റേസിംഗ്. വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര കമ്പനികൾ കന്നുകാലി വളർത്തൽ ആരംഭിച്ചു. ടിക്സ് വിച്ച് സ്പ്രെഡ് ദിസ് ഡിസീസ് ഇൻക്രീസ് ഇൻ ദ ക്ലിയേർഡ് ഏരിയ ആസ് ദേ ക്യാൻ ലിവ് ഇൻ കാറ്റിൽ ആൻഡ് ദ ടെൻഡേഴ്സ്. ഈ പ്രദേശത്ത് അസുഖം വരുത്തുന്ന ചെള്ളുകൾ വ്യാപകമായി വർദ്ധിച്ചു. കാരണം അവർക്ക് ഈ കാറ്റിൽ റൈഡേഴ്സിൻ്റെ അടുത്തിലും അതേസമയത്ത് എന്താണ് കാറ്റിലും ഒക്കെ എന്താണ് ജീവിച്ച് അത് പെറ്റുപെരുകാൻ തുടങ്ങി. The human development and modification of ecosystem through deforestation and cattle rearing give rise to KFD. അങ്ങനെ വനനശീകരണം, കന്നുകാലി വളർത്തൽ എന്നിവയിലൂടെ പരിസ്ഥിതിയിൽ മനുഷ്യൻ വരുത്തിയ മാറ്റങ്ങൾ പകർച്ചവ്യാധിക്ക് കാരണമായി. അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് കാരണമുണ്ടായ ഒരു അസുഖമാണ് കൈസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, കൾച്ചർ ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്. അസുഖങ്ങളുടെ വ്യാപനത്തെ സംസ്കാരം സ്വാധീനിക്കുന്ന ചില അസുഖങ്ങൾ വ്യാപിക്കാനുള്ള കാരണം സംസ്കാരമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടീൻ ഡിസീസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചർ. ചില അസുഖങ്ങളുടെ വ്യാപനത്തെ സംസ്കാരം സ്വാധീനിക്കുന്നു. ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് സിക്കിൾ സെൽ അനീമിയ, തലസീമിയ ആൻഡ് ലാക്ടോസ് ഡീഹൈഡ്രേജിനിസ് ഡെഫിഷ്യൻസീസ് ഒക്കേഴ്സ് ഇൻ ഹൈ ഫ്രീക്വൻസി അമംഗ് ട്രൈബ്സ്. എന്തൊക്കെയാണ് അസുഖങ്ങൾ? ജനിതക വൈകല്യങ്ങളായ സിക്കിൾ സെൽ അനീമിയ, പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും സിക്കിൾ സെൽ അനീമിയ. RBCയുടെ ഷേപ്പ് ഡിസ്ക് ഷേപ്പിൽ നിന്ന് മാറി അരിവാളിന്റെ ആകൃതിയിലേക്ക് മാറുക. അതേപോലെ തലസീമിയ, ലാക്ടോസ് ഡീഹൈഡ്രോജിനിസ്, പാല് ദഹിക്കാതെ ഇരിക്കുക, ഈ അപര്യാപ്തിയൊക്കെ ചില ഗോത്രജനതയുടെ ഇടയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സർട്ടീൻ ജെനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, ലാക്ടോസ് ഡീഹൈഡ്രോജിനിസ്, ഈ ഡെഫിഷ്യൻസീസ് ഒക്കെ കൂടുതലായിട്ടും നമുക്ക് ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലാണ് കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദീസ് ട്രൈബ്സ് ഫോളോ എൻഡോഗാമസ് മാരേജ്. എൻഡോഗമി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വഗണ വിവാഹം. ഇതിന് കാരണം ഗോത്ര വിഭാഗങ്ങൾ സ്വഗണ വിവാഹം അനുവർത്തിക്കുന്നതാണ്. എന്താണ്, സ്വന്തം ഗണത്തിൽ നിന്ന് സ്വന്തം ഫാമിലി അല്ലെങ്കിൽ ലീനേജിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്ന രീതിക്കാണ് എൻഡോഗമി എന്ന് പറയുന്നത്. കുടുംബത്തിന് പുറത്ത് കല്യാണം കഴിക്കുന്നതിന് എക്സോഗമി എന്ന് പറയും. അപ്പം എൻഡോഗമി ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കാണാൻ സാധിക്കുന്നത്. ദീസ് ഡിസീസസ് ആർ ഫൗണ്ട് എമംഗ് ദ ട്രൈബ്സ് ആൻഡ് ആർ നോട്ട് സീൻ എമംഗ് ദ കാസ്റ്റ് ഗ്രൂപ്പ്സ്. ഈ അസുഖങ്ങൾ ഗോത്രജനതയുടെ ഇടയിലാണ് കാണാൻ കഴിയുന്നത്, ഇതര ജാതി സമൂഹങ്ങളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പം വൈദ്യസ് diseases or disorders are seen among the tribes, it is because they follow endogamous marriage. Endogamy ennulla oru culture ulladu kondana avarude idile ittarathulla asugam kaanan sadhikkunnu. Nalamthe point, culture influences perception of treatment. Chikitsa reethiye kurichulla kaalchapadine samskaram swadhinikkunnu. Treatment of disease also vary according to culture. രോഗ ചികിത്സാ രീതികളും സംസ്കാരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഏത് ചികിത്സാ രീതി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നതും സംസ്കാരങ്ങളാണ്. ഇൻ മോഡേൺ സൊസൈറ്റി ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിസീസ്. നമ്മൾ പഠിച്ചു ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് അസുഖങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ആധുനിക സമൂഹങ്ങളിൽ. ആധുനിക സമൂഹങ്ങളിൽ ശാരീരിക, മാനസിക, സാമൂഹിക ഘടകങ്ങൾക്ക് അസുഖവുമായി ബന്ധമുണ്ട്. Hence, there is a separate treatment system associated with these areas. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഓരോന്നുമായും ബന്ധപ്പെട്ട പ്രത്യേക ചികിത്സാ രീതികളും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. ഫിസിക്കൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ട്, മെൻറ്റൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതുണ്ട്. ഓരോ ഈ ഓരോന്നുമായി ബന്ധപ്പെട്ട പ്രത്യേക ചികിത്സാ രീതികൾ നമുക്ക് കാണാം. സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഫോർ ഡിഫറെൻറ്റ് ഓർഗൻസ് ആർ ഓൾസോ ഡെവലപ്ഡ് ഇൻ മോഡേൺ സൊസൈറ്റി. ഓരോ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക ചികിത്സാ മേഖലകളും വളർന്നു വന്നിട്ടുണ്ട്.
എല്ല് സംബന്ധമായ ആണെങ്കിൽ ഓർത്തോ, നെർവ് സംബന്ധമായ ന്യൂറോ. അപ്പം ഓരോ അവയവങ്ങളോ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ മേഖലകളോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻ ഡിഫറെന്റ് കൾച്ചർ പ്രിഫർ ടു പ്രാക്ടീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ സിസ്റ്റം. അതേപോലെ എന്താണ്, വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ജനങ്ങൾ വ്യത്യസ്ത തരം ചികിത്സാ രീതികൾ പ്രയോഗിക്കുന്നത് കാണാം. വ്യത്യസ്ത തരം ചികിത്സാ രീതികളുണ്ട്, ഹോമിയോപ്പതി, അലോപ്പതി. ഈ ഓരോ സംസ്കാരത്തിലുള്ളവരും ഓരോ ചികിത്സാ രീതികൾ പ്രിഫർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം ഏത് ചികിത്സാ രീതി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. ഈ നാല് പോയിന്റുകളാണ് ഹെൽത്ത്, കൾച്ചർ ആൻഡ് ഡിസീസ് ഇവ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേക്കൊക്കെ ചോദിക്കുന്ന ഏരിയകളാണ്. ഇതിൽ നാല് പോയിന്റുകളും വെച്ച് എസ്സേയും ചോദിക്കാം, വേണമെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ പഠിച്ച ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹോട്ട് ആൻഡ് കോൾ കോൺസെപ്റ്റ്, കുരൂ ഡിസീസ്, KFD, ഇതൊക്കെ നമുക്ക് 5 മാർക്കിനും 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ക്ലാസ്സുകൾ 2-3 വട്ടം കേൾക്കുക. ഒരു വട്ടം കേട്ടാലൊന്നും മനസ്സിലാവില്ല, 2-3 വട്ടം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.